ആലപ്പുഴയിൽ നിന്നാണ് അമ്പലപ്പുഴയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസായ രാജീവ് ഭവനിൽ ആക്രമണം. ജനൽ ചില്ലകളും ഓഫീസിന് മുന്നിലെ ചെടിച്ചട്ടികളും തകർത്തു. ആക്രമണം നടത്തിയത് സി പി എം ഡിവൈഫൈ പ്രവർത്തകരാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. സംഭവത്തിൽ എന്തായാലും അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കോൺഗ്രസ്. എന്തായാലും വ്യാപകമായ സംഘർഷങ്ങളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് എന്തായാലും കാര്യങ്ങൾ ആ രീതിയിലേക്ക് പോകുന്നില്ല. അനന്തൻ നേരത്തെ പറഞ്ഞു ഈ മൂന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കളും ആദ്യഘട്ടം മുതൽ ഈ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്ന്. പക്ഷേ എന്നിട്ടും ഒരു വീഴ്ചയുണ്ടായോ ഇതുമായി ബന്ധപ്പെട്ട്? കാരണം നമ്മൾ ഇന്നലെ രാവിലെ കണ്ട ദൃശ്യങ്ങളിൽ വ്യക്തമാണ്, മുഖ്യമന്ത്രി തളിപ്പറമ്പിലെ പൊതുപരിപാടിയിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ച വ്യക്തിയാണ് ഈ ഫർസീൻ മജീദ്. അപ്പോൾ അതൊരു ഗൂഢാലോചനയാണ്, അല്ലെങ്കിൽ ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമാണെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് തടയാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വീഴ്ചയുണ്ടോ? അത്തരം ഒരു വീഴ്ച ആരുടെ ഭാഗത്ത് സംഭവിച്ചു എന്നുള്ളത് ഇനി വരും മണിക്കൂറുകളിൽ അറിയാനുള്ളതാണ്. അത് സംബന്ധിച്ചുള്ള പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രണ്ടുപേരെയും ഇന്നലെ കണ്ണൂർ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പോലീസും മുഖ്യമന്ത്രിക്കൊപ്പമുള്ളവരും തിരിച്ചറിഞ്ഞിരുന്നു. ഇവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തക നേതാക്കൾ, പ്രാദേശിക നേതാക്കളാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നു. ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പോലീസ് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയും ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഈ സുനീഷിൻ്റെ, അതായത് മുഖ്യമന്ത്രിയുടെ പി എ സുനീഷിൻ്റെയും ഗവൺമെൻ അനിലിൻ്റെയും മൊഴി അനുസരിച്ച് ഈ വിമാനം പറന്നുയർന്നതിന് ശേഷം പലപ്പോഴും ഈ രണ്ടുപേരും അവരുടെ സീറ്റുകളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് മുഖ്യമന്ത്രിയെ നിരീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ സമീപത്ത് വന്ന് മുഖ്യമന്ത്രിയെ നോക്കി പോയിരുന്നു. സീറ്റിൽ നിന്ന് പിന്തിരിഞ്ഞ് മുഖ്യമന്ത്രി ഇരിക്കുന്ന ഭാഗത്തേക്ക് നിരന്തരം നോക്കുകയും ചെയ്തിരുന്നു എന്നുള്ള മൊഴിയൊക്കെ ഇവർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് ഇവർക്ക് തിരിച്ചറിയാമായിരുന്നു, മുൻകൂട്ടി അറിയാമായിരുന്നു. അതവർ പ്രതീക്ഷിച്ചതുമാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഒരു സുരക്ഷ ഒരുക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയെ പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത്. അതല്ലെങ്കിൽ ഇവർ കൂടുതൽ അടുത്തേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഇ പിക്ക് ഇടപെടാൻ കഴിഞ്ഞത്. പക്ഷേ ഇവർ പ്രതിഷേധിക്കുമെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇവർക്ക് യാത്രാനുമതി കണ്ണൂരിൽ നിന്ന് നൽകിയത്? അതിലാണ് ഇനി ഒരു വിശദീകരണം വേണ്ടുന്നത്. അത് സംബന്ധിച്ച് ഇൻഡിഗോയും ഒപ്പം തന്നെ കണ്ണൂർ വിമാനത്താവള അധികൃതരുമാണ് അതിലൊരു വിശദീകരണം നൽകേണ്ടത്. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ നൽകുന്ന വിശദീകരണം ഒരു ആശുപത്രിയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട യാത്രാ ലക്ഷ്യം അത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവരെ യാത്ര. മുഖ്യമന്ത്രിക്ക് ഇന്ന് തലസ്ഥാനത്ത് രണ്ട് പൊതുപരിപാടികളുണ്ട്, വിളപ്പിൽ ശാലയിലും അയ്യങ്കാളി ഹാളിലും. അവിടെയും എന്തായാലും ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയൊരു സുരക്ഷ തന്നെയാണ് ഒരുക്കാൻ പോലീസ് ഉദ്ദേശിക്കുന്നത്.